ഇതിനകത്ത് വല്ല ഭീകര ജീവികൾ വിളഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരിക്കും പേടിയാവും, ഇത്ര ഇരട്ടത്തോടെ പോകുമ്പോ എന്തായാലും ശരിക്കും പേടിയാവും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പ്രകൃതിയുടെ ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ചയിലേക്കാണ്. ബേലം കേവ്സ്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാർ ജില്ലയിലെ ബേലം വില്ലേജിന് സമീപമാണ് ബേലം ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഗുഹയ്ക്കുള്ളിലെ ഒരു ഭീകരത. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നദികളുടെ ഒഴുക്കാൽ രൂപപ്പെട്ട പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ് ഈ ഗുഹകൾ. വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുഹയാണ് ബേലം കേവ്സ്. ഒന്നാമത്തേതും ദൈർഘ്യമേറിയതുമായ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ക്രൈം ലിയാറ്റ് പ്രായം 22 കിലോമീറ്ററാണ് ആ ഗുഹയുടെ ദൂരം. രാവിലെ 10 മണി മുതലാണ് ബേലം കേവ്സിലേക്കുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. മുതിർന്നവർക്ക് 65 രൂപയും കുട്ടികൾക്ക് 45 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് തികച്ചും അനുയോജ്യമായ ഒരു ഡെസ്റ്റിനേഷനാണ് ബേലം കേവ്സ്. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചേരാൻ ഏകദേശം 300 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. സമതലമായി കിടക്കുന്ന ഈ പ്രദേശം കണ്ടാൽ ഭൂമിക്കടിയിൽ 150 അടി താഴ്ചയിൽ ആരെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പാർക്കും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. വർഷങ്ങളോളം ഇവിടുത്തെ ജനങ്ങൾ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്ന ഒരു ചവറ്റുകുട്ടയായിരുന്നു ഈ ഗുഹ. പിന്നീട് ആന്ധ്രാപ്രദേശ് സർക്കാർ മുൻകൈയെടുത്ത് ഗുഹ വൃത്തിയാക്കുകയും ഇപ്പോൾ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു. ഗുഹയുടെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി ബേലം കേവ്സിനെ ഇന്ന് കാണുന്ന രീതിയിൽ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികളുടെ പേരുകൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഗുഹകൾ 2002-ലാണ് ആന്ധ്ര ഗവൺമെൻറ് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഗുഹയിൽ നിന്നും കണ്ടെടുത്ത കളിമൺ പാത്രങ്ങൾക്ക് BC 4500 വർഷം വരെ പഴക്കം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗുഹയ്ക്ക് ഏകദേശം 6000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ജൈന ബുദ്ധ സന്യാസിമാർ ഗുഹകൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുഹകളിൽ നിന്നും കണ്ടെടുത്ത മൺപാത്രങ്ങളും മറ്റും ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ ബേലം ഗുഹകൾക്കുള്ള പ്രാധാന്യം തെളിയിക്കുന്നവയാണ്. ഈ ഗുഹയിൽ നിന്നും കണ്ടെടുത്ത ചരിത്രാവശിഷ്ടങ്ങൾ അനന്തപൂരിലെ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ഗുഹയ്ക്ക് ഏകദേശം 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഗുഹയ്ക്കുള്ളിൽ ഓക്സിജൻ ലഭ്യത കുറവായതുകൊണ്ട് 1.5 കിലോമീറ്റർ വരെ മാത്രമേ സന്ദർശകർക്ക് സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ. ഗുഹയുടെ ഏകദേശം 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഭൂനിരപ്പിൽ നിന്നും 150 അടി താഴ്ചയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആരെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗുഹയ്ക്കുള്ളിൽ. ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു പാരഡൈസ് തന്നെയാണ്. ഞാനെടുത്ത ചില ചിത്രങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇവിടെ വന്നാൽ ഇതുപോലെയുള്ള മനോഹര ചിത്രങ്ങൾ എടുക്കാം. ഗുഹകളുടെ ചിത്രങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ പുറമെ നിന്നോ അകമെ നിന്നോ ഇതുവരെ ഒരു ഗുഹയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മുന്നിൽ തെളിയുന്ന ഓരോ കാഴ്ചകളും എന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അതിവിശാലമായ ഗുഹാകവാടത്തിൽ നിന്നും മുന്നോട്ട് നടന്നു തുടങ്ങുമ്പോൾ പതിയെ ഇരുട്ട് വീണ് തുടങ്ങും. എന്നിരുന്നാലും ആവശ്യത്തിനുള്ള പ്രകാശം ഗുഹയ്ക്കുള്ളിൽ ലഭ്യമാണ്. പലയിടത്തും ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ളതായി കാണാം. ഓരോ വശങ്ങളിലേക്കും പോകുവാൻ പണിതിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ പടികളും കൈവരികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നിരവധി ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും തന്നെ സ്വദേശികളാണ്. നദിയൊഴുകി ഇതുപോലെ ഒരു ഗുഹയുണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ അതിനുള്ള തെളിവുകളാണ്. ഗുഹകളുടെ ഭിത്തികളിൽ നദിയുടെ ഒഴുക്ക് മൂലമുണ്ടായ മണ്ണൊലിപ്പിൻ്റെ ആഴത്തിലുള്ള അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നദി ഒഴുകി ഉണ്ടായതാന്ന് പറയുമ്പം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഗുഹയ്ക്കുള്ളിലൂടെ കൂടുതൽ ദൂരം അകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ തീവ്രത കൂടിക്കൂടി വരുന്നതായി അറിയാൻ കഴിയും. ഇരുട്ട് സമ്മാനിക്കുന്ന നിശബ്ദത അത് ഭയാനകം തന്നെ. ആരെയും പേടിപ്പിക്കുന്ന നിശബ്ദത. ചുറ്റും കുറ്റാക്കൂരിരുട്ട്. ശരിക്കും പേടിയാവും. ഇത്ര ഇരുട്ടത്തൂടെ പോകുമ്പോ എന്തായാലും ശരിക്കും പേടിയാവും. അവിടെ പടിയുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇഴജന്തുക്കളൊന്നും കാണത്തില്ല. വന്ന് ജസ്റ്റ് വേണ്ട മൊബൈൽ ഓണാക്കണ്ട. വെട്ടം ഓണാക്കണ്ട. വെട്ടം ഓണാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീകരത അനുഭവപ്പെടുത്തുള്ളൂ. ഇരുട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നാം ഇവിടെ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന്. എന്നാൽ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടം നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 1884-ൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനും ജിയോളജിസ്റ്റുമായ റോബർട്ട് ബ്രൂസ് ഫുഡ് ആണ് ഈ ഗുഹയുടെ ചരിത്ര പ്രാധാന്യം ആദ്യമായി മനസ്സിലാക്കുന്നത്. അതിനുശേഷം BC 4500 കാലഘട്ടത്തിലെ ധാരാളം മൺപാത്രങ്ങൾ, ജൈന ബുദ്ധ സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഏകദേശം 100 നൂറ്റാണ്ടോളം ഈ ഗുഹയെ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പിന്നീട് 1982-83 കാലഘട്ടത്തിൽ ജർമ്മൻ ഗവേഷകനായ ഹെർബർട്ട് ഡാനിയൽ ജിബൗറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ പരിശോധന നടത്തുകയുണ്ടായി. അതിനുശേഷം പ്രദേശവാസികളായ ചിലരുടെ ഇടപെടലുകൾ മൂലം 2004-ലാണ് ഇത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഗുഹയ്ക്കുള്ളിൽ ചൂടിനെ ശമിപ്പിക്കാൻ പല സ്ഥലങ്ങളിലും വലിയ ടേബിൾ ഫാനുകൾ വെച്ചിട്ടുണ്ട്. ഗുഹകളുടെ ആഴമേറിയ ഭാഗങ്ങളിൽ ഓക്സിജൻ വിതരണം ചെയ്യാനുള്ള ബ്ലോവറുകളും മറ്റ് ചിലയിടങ്ങളിൽ എക്സോസ്റ്റ് ഫാനുകളും നമുക്ക് കാണാൻ കഴിയും. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സമയമാണ് ബേലം ഗുഹകൾ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. ഗുഹയ്ക്കുള്ളിൽ വളരെ ചൂടായിരിക്കും. അതിനാൽ വേനൽക്കാലത്ത് ഇവിടേക്ക് പോകുന്നത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് തിരിച്ചു പിടിച്ചു. ഗുഹയിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതിനാൽ തന്നെ സാഹസികതയെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലായും ഇവിടേക്ക് വരാറുള്ളത്. എന്നിരുന്നാലും ഫാമിലിയായും കുട്ടികളുമായി വരുന്നവർക്കും ഗുഹയുടെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഗുഹയ്ക്കുള്ളിൽ സന്ദർശിക്കാൻ നിരവധി സ്ഥലങ്ങളുണ്ട്. സിംഹത്തിന്റെ തലയോട് രൂപസാദൃശ്യമുള്ള ഒരു ഗുഹാകപാടം, ചുണ്ണാമ്പുകല്ലാൽ രൂപപ്പെട്ട ശിവലിംഗം, പിന്നെ ബുദ്ധ സന്യാസികൾ ധ്യാനത്തിലിരുന്ന സ്ഥലങ്ങൾ, അതുകൂടാതെ പേരിൽ തന്നെ വളരെ ആകാംക്ഷ നൽകുന്ന പാതാളഗംഗ. ഗുഹയ്ക്കുള്ളിൽ കാണുന്ന ചെറിയ നീർച്ചാലാണ് പാതാളഗംഗ എന്നറിയപ്പെടുന്നത്. ഗുഹയ്ക്കുള്ളിൽ അപ്രത്യക്ഷമാകുന്ന പാതാളഗംഗ ബേലം ഗ്രാമത്തിലെ കിണറിൽ ഒഴുകിയെത്തുമെന്നാണ് വിശ്വാസം. ഞങ്ങൾ ഒരു ലക്ഷ്യബോധവുമില്ലാതെയാണ് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയപ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. മുന്നോട്ട് കാണുന്ന വഴികളിലൂടെ സഞ്ചരിച്ചു. ഇരുട്ട് നന്നായി ആസ്വദിച്ചു. ഒരു ഗൈഡ് കൂടി ഉണ്ടെങ്കിൽ കൃത്യമായി ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ കാണാൻ അത് കൂടുതൽ സഹായകരമായിരിക്കും. ഞങ്ങളുടെ എക്സ്പീരിയൻസ് പുറത്തിറങ്ങി ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞപ്പോഴും നല്ലൊരു ആശ്വാസമില്ല. ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. നല്ല വിയർത്ത് കുളിച്ചാണ് പുറത്തേക്കിറങ്ങിയത്. ഇപ്പോൾ ചൂടുകാലമല്ലാത്തത് കൊണ്ട് അത്ര കുഴപ്പമില്ലായിരുന്നു. എങ്കിലും പുറത്തേക്കിറങ്ങി ശുദ്ധവായു ശ്വസിച്ചപ്പോൾ നല്ലൊരാശ്വാസം. ഇവിടെ പുറത്തേക്ക് വന്നാൽ അതിമനോഹരമായ ഒരു ബുദ്ധന്റെ പ്രതിമയും കാണാം. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇന്ത്യയിലെ തന്നെ മറ്റൊരു വിസ്മയമായ ഗ്രാൻഡ് കനിയൻ ഓഫ് ഇന്ത്യയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ അടുത്ത യാത്രാവിശേഷങ്ങളുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബൈ ബൈ.